നമസ്കാരം. സഖാക്കളല്ല പീഡന വീരന്മാരെന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ കാലയളവിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സി പി എം പ്രവർത്തകർക്കെതിരെ നിരവധി പീഡന പരാതികളാണ് ദിനം പ്രതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം. അത് പുറത്തെ വനിതകൾക്കല്ല സംഭവിച്ചത്, സ്വന്തം പാർട്ടി പ്രവർത്തകയാണ് പീഡിപ്പിച്ചത്. പാർട്ടി പ്രവർത്തകയെ ജ്യൂസ് കൊടുത്ത് മയക്കി പീഡിപ്പിച്ചു. തിരുവല്ലയിൽ സി പി എം നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. തിരുവല്ലയിലാണ് സംഭവം നടന്നത്. പാർട്ടി പ്രവർത്തകയായ വീട്ടമ്മയെ പീഡിപ്പിച്ചതിന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്കും ഡിവൈഎഫ്ഐ നേതാവിനെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തിരുവല്ല കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറി സജിമോൻ, പ്രാദേശിക നേതാവ് നാസർ എന്നിവർക്കെതിരെയാണ് യുവതി പരാതി നൽകിയത്. സംഭവത്തിൽ രണ്ട് കൗൺസിലർമാർക്കെതിരെയും വീട്ടമ്മ കേസ് നൽകിയിട്ടുണ്ട്. പീഡിപ്പിച്ച ശേഷം സജിമോൻ നഗ്നചിത്രങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടതായും വീട്ടമ്മ പരാതിയിൽ പറയുന്നു. തിരുവല്ല പോലീസാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. അതേസമയം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതുൾപ്പെടെ കേസിൽ 10 പ്രതികളുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണ് പീഡിപ്പിക്കപ്പെട്ട വീട്ടമ്മയും ഭർത്താവും. മുൻപ് ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിയാണ് സജിമോൻ. ഡി എൻ എ പരിശോധന അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിലും ഇയാൾക്കെതിരെ കേസുണ്ട്. അതിനിടെയാണ് മറ്റൊരു സംഭവം കൂടി ഇയാൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും സംഭവം വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ സി പി എം പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആദ്യത്തെ കാര്യമല്ല. സി പി എം നേതൃത്വത്തിലുള്ള കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തിന്റെ പ്രവർത്തകയെ പീഡിപ്പിച്ച കേസിൽ സി പി എം പ്രവർത്തകൻ ഈയിടയ്ക്കാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ഫറോക്ക് ചുങ്കം കല്ലിത്തൊടി ലക്ഷം വീട് കോളനിയിലെ ബാദുഷയാണ് അറസ്റ്റിലായത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് പീഡന വിവരം പെൺകുട്ടി തുറന്നു പറഞ്ഞത്. കഴിഞ്ഞ ഏപ്രിൽ 22 കേസിനാസ്പദമായ സംഭവം നടന്നത്. ബാലസംഘം പ്രവർത്തകയായ 17 പ്രതി ഫറോക്ക് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വെച്ച് തട്ടിക്കൊണ്ടുപോവുകയും ഇടിമുഴക്കലിലുള്ള പ്രതിയുടെ ഇളയമ്മയുടെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം മതം മാറണമെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ബാദുഷ ആവശ്യപ്പെട്ടു. അതോടൊപ്പം പീഡന വിവരം പുറത്തു പറയരുതെന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്ന വിവരം പുറത്തറിയുന്നത്. പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ബാദുഷയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിനു പിന്നാലെയും മറ്റ് അനവധി പീഡന സംഭവങ്ങൾ സി പി എം പ്രവർത്തകരുടെ പേരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാവായിക്കുളത്ത് 13 പ്രലോഭിപ്പിച്ചും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും 6 സി പി എം നേതാവും പാർട്ടി ബ്രാഞ്ച് അംഗവും പീഡിപ്പിച്ചത്. കല്ലമ്പലം മരുതിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി സഫറുള്ള, പാർട്ടി ബ്രാഞ്ച് അംഗവും ഇയാളുടെ സുഹൃത്തുമായ മുല്ലനല്ലൂർ കാവുവിള വീട്ടിൽ ഷമീർ എന്നിവരെയാണ് പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്. 8 കൊല്ലുമെന്ന് പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചുമാണ് ഇരുവരും ചേർന്ന് പീഡിപ്പിച്ചത്. കുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് ഷമീറാണ്. തുടർന്ന് വിവരമറിഞ്ഞ് കുട്ടിയുടെ അടുത്തെത്തിയ സഫറുള്ള കുട്ടിയെ ഭയപ്പെടുത്തിയ ശേഷം പീഡിപ്പിച്ചു. കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം ശ്രദ്ധിച്ച വീട്ടുകാർ വിവരം ചൈൽഡ് ലൈനിൽ അറിയിച്ചു. തുടർന്ന് ഇവർ നടത്തിയ കൗൺസിലിംഗിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തറിഞ്ഞത്. ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതികളെ പിന്തുടർന്ന് പള്ളിക്കൽ ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലാണ് ഒടുവിൽ പിടികൂടിയത്. ഇതെല്ലാം പാർട്ടിയെ വളരെയധികം ബാധിക്കുകയും ചെയ്തിരുന്നു. പോക്സോ കേസിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 13 പീഡിപ്പിച്ച സംഭവത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ചേർത്തല നഗരസഭ 33 കൃഷ്ണാലയം സുഖലാലാണ് അറസ്റ്റിലായത്. ചേർത്തല 33 സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇയാൾ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സുഖലാലിനെ പുറത്താക്കിയതായി ഇതിനു പിന്നാലെ സി പി എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് ഗോപി അറിയിക്കുകയും ചെയ്തു. എന്തായാലും തുടരെ തുടരെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് സി പി എം പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു സ്ത്രീക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും ഈയിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇതെല്ലാം സി പി എമ്മിന് വലിയ തലവേദനയായി മാറുന്നുണ്ട്.
പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുന്നു എന്നുള്ളത് ഏറ്റവും ലജ്ജാവഹമായ ഒരു കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.